നമസ്കാരം. കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അന്നത്തെ നിലവിലെ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിനെ പരാജയപ്പെടുത്തി ജോ ബൈഡൻ അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ ചിലർക്ക് വലിയ സന്തോഷമായിരുന്നു. എന്തായിരുന്നു കാരണം? അന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദിയുടെ ഫ്രണ്ടായിരുന്നു അത്രേ. മോദിക്ക് നയതന്ത്രപരമായ ബന്ധം മാത്രമേ അമേരിക്കൻ പ്രസിഡന്റിനോട് ഉണ്ടായിരുന്നുള്ളൂ. ട്രംപാണ് പ്രസിഡൻ്റെങ്കിൽ ട്രംപിനോട് സുഹൃത് ബന്ധമുണ്ടായിരിക്കും. അടുത്ത് മറ്റൊരാൾ വരുന്നുവെങ്കിൽ അയാളോടായിരിക്കും മോദിയുടെ സൗഹൃദം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ മോദിയുടെ വലിയ സുഹൃത്തായതിൻ്റെ പേരിൽ ഡൊണാൾഡ് ട്രംപിനെ ഇവിടെ പലർക്കും ഇഷ്ടമല്ലായിരുന്നു. അദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ, തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ഇവിടെ പലരും ലഡു വിതരണം ചെയ്യുകയും പടക്കം പൊട്ടിക്കുകയും ഒക്കെ ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാരും സുഡാപ്പികളും ഒക്കെ ആയിരുന്നു അതിൽ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നത്. എന്നാൽ ഇവരുടെ എല്ലാം വായടപ്പിക്കുന്ന ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് നടത്തി. ആ പ്രസ്താവന, ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ബുഷ്, റഷ്യ ഇൻവേഡഡ് ജോർജിയ. അണ്ടർ ഒബാമ, റഷ്യ ടുക്ക് ക്രൈമിയ. അണ്ടർ ബൈഡൻ, റഷ്യ ഇൻവേഡഡ് യുക്രൈൻ. I stand as the only president of the 21st century on whose watch Russia did not invade another country. അതെ, ബുഷ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് റഷ്യ ജോർജിയയെ ആക്രമിച്ചു. ഒബാമ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ റഷ്യ ക്രീമിയയെ ആക്രമിച്ചു. ഇപ്പോൾ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ റഷ്യ യുക്രൈനെ ആക്രമിച്ചു. 21-ാം നൂറ്റാണ്ടിൽ റഷ്യ ആക്രമിക്കാതിരുന്ന കാലഘട്ടം താൻ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടം മാത്രമാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നമ്മളാരെയും പക്ഷം പിടിക്കുന്നതൊന്നുമല്ല. റഷ്യയെ എതിർക്കുകയോ യുക്രൈനെ എതിർക്കുകയോ അങ്ങനെയൊന്നുമല്ല. അവിടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണം, അന്താരാഷ്ട്ര മര്യാദകൾ പാലിക്കപ്പെടണം എന്ന ഈ രാഷ്ട്രത്തിൻ്റെ നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുമുള്ളത്. പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾ നമ്മൾ കടമെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതിനെ ഒന്ന് അപഗ്രഥിച്ചു നോക്കിയാൽ, ലോകമെമ്പാടും അമേരിക്ക യുദ്ധം നയിച്ചിരുന്ന, അല്ലെങ്കിൽ അവിടേക്ക് സൈന്യത്തെ അയച്ച് യുദ്ധം നടത്തിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു ട്രംപിന് മുന്നേ. ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ അമേരിക്കൻ സൈന്യം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി പല യുദ്ധങ്ങളിലും ഏർപ്പെട്ട് ഇങ്ങനെ ചിതറിക്കിടക്കുകയായിരുന്നു. അന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, അമേരിക്കയുടെ പണം എന്തിനാണ് വെറുതെ ഇങ്ങനെ ലോക പോലീസ് ചമഞ്ഞ് കളയുന്നത്? അതുകൊണ്ട് താനല്ല അഫ്ഗാനിസ്ഥാനിൽ നടക്കും എല്ലായിടത്തു നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ പോകുന്നു. അങ്ങനെ അമേരിക്ക യുദ്ധത്തിലേർപ്പെട്ടിരുന്ന വലുതും ചെറുതുമായ രാജ്യങ്ങളിൽ നിന്നും ഭൂപ്രദേശങ്ങളിൽ നിന്നുമെല്ലാം ഘട്ടം ഘട്ടമായി സൈന്യത്തെ പിൻവലിച്ചുകൊണ്ട് അമേരിക്കയുടെ കാര്യം മാത്രം നോക്കി നടത്തിയ ഒരു കാലഘട്ടമായിരുന്നു ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലിരുന്ന കാലഘട്ടം. ലോക പോലീസിങ്ങിനൊന്നും അമേരിക്ക ആ കാലഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ ഭാഗത്തേക്ക് അമേരിക്ക മാറി നിന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ട്രംപിൻ്റെ കാലഘട്ടം. അതിനു മുന്നേ ഇരുന്ന അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ ഇന്ത്യ സന്ദർശനം നടത്തുകയും പാകിസ്ഥാനെക്കുറിച്ച് പലതും പറയുകയും അടുത്ത മണിക്കൂറിൽ ഇസ്ലാമാബാദിൽ വിമാനമിറങ്ങി ഇന്ത്യയെക്കുറിച്ച് പലതും പറയുകയും അവിടെ നിന്ന് തിരികെ അമേരിക്കയിലേക്ക് പറന്നിരുന്ന അമേരിക്കൻ പ്രസിഡന്റുമാരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ട്രംപ് അങ്ങനെയായിരുന്നില്ല. ട്രംപ് വസ്തുതകളെ പരിശോധിച്ച് ന്യായത്തിൻ്റെ ഭാഗത്തിൽ നിന്നിരുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റായിരുന്നു. കാരണം പാകിസ്ഥാൻ ആഗോള തീവ്രവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും മുൻ അമേരിക്കൻ പ്രസിഡന്റുമാർ പാകിസ്ഥാന് സാമ്പത്തിക സഹായം ചെയ്തു പോന്നിരുന്നു. പാകിസ്ഥാന് ആയുധങ്ങൾ നൽകിയിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ പാകിസ്ഥാൻ്റെ പക്ഷം പിടിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാനിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ട് പോലും അമേരിക്ക ആ കാലഘട്ടത്തിൽ നിലപാട് മാറ്റിയില്ല. പക്ഷേ ട്രംപിൻ്റെ വരവോടുകൂടി പാകിസ്ഥാൻ്റെ ഇരട്ടത്താപ്പ്, പാകിസ്ഥാൻ എന്താണ് എന്ന് തെളിയിച്ചു കൊടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ട്രംപ് ഇന്ത്യയുടെ പക്ഷത്തായി. പാകിസ്ഥാന് അമേരിക്ക കൊടുത്തിരുന്ന സാമ്പത്തിക സഹായങ്ങളെല്ലാം നിർത്തലാക്കി. അതാണ് ഇവിടുത്തെ ചിലരെ ചൊടിപ്പിച്ചത്, ഇന്ത്യക്കാരിൽ, ഇന്ത്യ വിരുദ്ധരായ ഇന്ത്യക്കാരെ ചൊടിപ്പിച്ചത് ഒരുപക്ഷെ അതായിരിക്കാം എന്ന് തോന്നുന്നു.
മറ്റ് കാരണങ്ങൾ ഒന്നും പറയാനില്ല. ലോകമെമ്പാടും സമാധാനം. ആ കാലഘട്ടത്തിൽ അമേരിക്കൻ സൈന്യ ഒരിടത്തും യുദ്ധം ചെയ്തതായി നമ്മൾ കേട്ടിട്ടില്ല. ഉത്തര കൊറിയയോട് പോലും ചർച്ചയ്ക്ക് തയ്യാറായ ഒരു അമേരിക്കൻ പ്രസിഡൻ്റ്, ഇങ്ങനെ ഒരു അമേരിക്കൻ പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപിനെയാണ് നമ്മൾ, അദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ ചില ഇന്ത്യക്കാർ അതിയായി സന്തോഷിച്ചത്. ഇപ്പോൾ ജോ ബൈഡനെ അറിയാമല്ലോ, അദ്ദേഹം ഇതുവരെ അത്ര വലിയ ഇന്ത്യ അനുകൂല നിലപാടൊന്നും എടുത്തു കണ്ടില്ല. ഒപ്പം ഈ സംഘർഷത്തിൽ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ മുഖ്യ പങ്ക് വഹിച്ചതും ഒരുപക്ഷെ ജോ ബൈഡൻ ആണ് എന്ന് തന്നെ പറയാം. കാരണം യുക്രൈനെ പ്രലോഭിപ്പിച്ച് അവരെ യൂറോപ്യൻ യൂണിയനിലേക്കും നാറ്റോ സഖ്യത്തിലേക്കും കൊണ്ടുവന്ന് അവർക്ക് അംഗത്വം നൽകാമെന്നും അവരോടൊപ്പം നിൽക്കാമെന്നും റഷ്യ എതിർത്ത് കഴിഞ്ഞാൽ അവരെ പിന്തുണയ്ക്കാമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പ്രലോഭിപ്പിച്ച് അവർക്ക് നാറ്റോ സഖ്യം വാഗ്ദാനം ചെയ്ത ശേഷം അമേരിക്കൻ നിലപാടുകൾക്കൊപ്പം നിന്നുകൊണ്ട് റഷ്യയെ എതിർക്കാൻ പ്രേരിപ്പിച്ച ശേഷം ഇപ്പോൾ ഒരു ആപത് ഘട്ടം വന്നപ്പോൾ റഷ്യ അവരെ ആക്രമിക്കുന്ന സമയത്ത് യാതൊരു വിധ സഹായവും നൽകാതെ, സഹായം എന്ന് പറഞ്ഞാൽ സൈനിക സഹായത്തിന് മുതിരാതെ, അമേരിക്കയ്ക്ക് റഷ്യയെ പേടിയാണ് എന്ന് ലോകത്തിന് മനസ്സിലായ ഒരു സംഭവ വികാസം കൂടിയാണ്. കാരണം സൈനിക നടപടികളിലേക്ക് മുതിരാതെ മുന്നേ പറഞ്ഞതെല്ലാം വിഴുങ്ങി ഇപ്പോൾ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുന്ന രാഷ്ട്രമായി അമേരിക്ക മാറിയിരിക്കുകയാണ്. യുക്രൈൻ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാവുകയും ചെയ്തു. പറഞ്ഞു വന്നത് ഇതാണ്, ഒരു ലോക നേതാവിനെ വിലയിരുത്തേണ്ടത് ഇന്ത്യക്കുള്ളിലെ രാഷ്ട്രീയം വെച്ചുകൊണ്ടല്ല. നരേന്ദ്രമോദിയുടെ പ്രത്യയശാസ്ത്രത്തോടും നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തോടും നിങ്ങൾക്ക് എതിർപ്പുണ്ടാകാം. ഒരു രാഷ്ട്രത്തോട് നമ്മുടെ സർക്കാർ എന്ത് സമീപനം സ്വീകരിക്കുന്നുവോ ആ സമീപനത്തോട് ഒത്തുപോകാൻ എല്ലാ പൗരന്മാരും ബാധ്യസ്ഥരാണ്. നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം എന്ത് നിലപാടെടുക്കുന്നു എന്ന് നമ്മൾ നോക്കേണ്ടതാണ്, വിലയിരുത്തേണ്ടതാണ്. കാരണം വിദേശകാര്യ മന്ത്രാലയം നയതന്ത്ര ബന്ധത്തിൻ്റെ വിവിധ തലങ്ങൾ അപഗ്രഥിച്ചുകൊണ്ടാകും ഒരു നിലപാട് സ്വീകരിക്കുക. ആ നിലപാടിനൊപ്പം നിൽക്കേണ്ടത് ഓരോ പൗരൻ്റെയും ധർമ്മമാണ്. വിമർശനങ്ങളാകാം, വിമർശനങ്ങൾ വേണ്ട എന്നല്ല, പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ച് നിലപാടെടുക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ നിലപാടുകൾ തെറ്റിപ്പോകാറുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.